സംസ്ഥാനത്ത് ആദ്യമായി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വാർത്ത. അന്യസംസ്ഥാനങ്ങളിൽ ആഫ്രിക്കൻ പന്നിപ്പനി പടർന്നുവന്ന കേന്ദ്ര മുന്നറിയിപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് ആദ്യമായി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വയനാട് മാനന്തവാടി തവിഞ്ഞാലുള്ള പന്നി ഫാമിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. രോഗബാധിതരായ ഒന്നിലധികം പന്നികൾ ചത്തതിന് പിന്നാലെ സാഹചര്യം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. രോഗം മനുഷ്യരിലേക്ക് പടരാൻ സാധ്യത ഇല്ലാത്തതിനാൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. രണ്ടു ദിവസം മുമ്പാണ് രോഗബാധയെ തുടർന്ന് ഫാമിൽ ഒന്നിലധികം പന്നികൾ ചത്തത്. രോഗം കണ്ടെത്തിയ ഫാമിലെ പന്നികളെ മുഴുവൻ കൊന്നുകളയാനാണ് തീരുമാനം. രോഗബാധ സംശയിച്ചതിനെ തുടർന്ന് ഭോപ്പാലിൽ അയച്ച സാമ്പിളിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരണം. രോഗം സ്ഥിരീകരിച്ചതോടെ ചെക്ക് പോസ്റ്റിൽ പരിശോധനയും കർശന നിയന്ത്രണവും ഏർപ്പെടുത്തി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെയോ പന്നിയിറച്ചിയോ കൊണ്ടുവരാൻ അനുവദിക്കില്ല. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ കേന്ദ്രം കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ചെള്ളുകൾ വഴിയാണ് പന്നികൾക്ക് രോഗമുണ്ടാവുന്നത്. അതേസമയം മനുഷ്യനിലേക്ക് പടരുന്ന വൈറസ് അല്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ജില്ലയിലെ എല്ലാ പന്നി ഫാമുകളിലും നിരീക്ഷണം കർശനമാക്കാനും ഫാമുകൾ അണുവിമുക്തമാക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ളവരെ ഫാമുകളിലേക്ക് പ്രവേശിപ്പിക്കില്ല. പന്നികളെ ബാധിക്കുന്ന അതിഗുരുതരമായ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയോ വാക്സിനോ നിലവിലില്ല. വൈറസ് രോഗമായതിനാൽ പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്നും അധികൃതർ അറിയിച്ചു. വയനാട്ടിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ പന്നി ഫാമുകൾക്കും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. പന്നികൾ ചത്താലോ രോഗമുണ്ടായാലോ ഉടൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ഡോക്ടർ ലൈവ്. ട്യൂമറും തലവേദനയും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ വിദ്യ. ഡോക്ടർ, കുറച്ചു മുമ്പ് തന്നെ ട്യൂമർ തലവേദന എന്നൊരു റിലേഷൻ, എന്താണ് ട്യൂമറും തലവേദനയും തമ്മിലുള്ള ബന്ധം? ട്യൂമറും തലവേദനയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ ചിലപ്പോൾ വളരെ ചെറിയ ട്യൂമറൊക്കെ ആണെങ്കിൽ തലവേദന കാണുന്നില്ല. ട്യൂമർ വലുതാവുമ്പോൾ ലൈക്ക് അതിൻ്റെ പ്രഷർ കൂടും, ലൈക്ക് ബ്രെയിനകത്തെ പ്രഷർ കൂടും. പിന്നെ ഈ പറഞ്ഞ ബ്രെയിന് ചുറ്റുമുള്ള പെയിൻ സെൻസിറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, അതിലോട്ട് പ്രഷർ വരും, അതുകൊണ്ടാണ് തലവേദന വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ബ്രെയിൻ ട്യൂമറാണോ എന്ന് ഹിസ്റ്ററി വൈസ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഒന്ന്, റീസെൻ്റായിട്ട് വരുന്ന തലവേദന. റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞു, പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ റിക്കറൻ്റ് ആയിട്ട് വരും. ഇത് റീസെൻ്റ് പെട്ടെന്ന് വരുന്ന, അതായത് ഒരു ഒരാഴ്ചയായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മാസമായിട്ടേ ഉള്ളൂ, അതിന് മുമ്പ് എനിക്ക് തലവേദന വന്നിട്ടേയില്ല, അങ്ങനെ പറയും. പിന്നെ അത് രാത്രി കിടക്കുമ്പോൾ തലവേദന വരും, രാത്രി ഉറക്കത്തിൽ നിന്ന് തലവേദന കാരണം എന്നേക്കാം. കാരണം ആ പ്രഷർ കൂടുന്ന ചിലപ്പോൾ രാത്രിയിലാണ് ആ റേസ്ഡ് ഐ സി പി കൂടാൻ സാധ്യത. ഏർലി മോർണിംഗും രാവിലെ എന്നേക്കുമ്പോൾ തലവേദന. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ പറയാം. കുട്ടികളിൽ അവർ സ്കൂളിൽ പോണ സമയം രാവിലെ, അപ്പോൾ രാവിലെ എന്നേറ്റ് വരും തലവേദനയാണെന്ന് പറയും, ചിലപ്പോൾ ഒന്ന് വൊമിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോണ, അപ്പോൾ അന്ന് സ്കൂളിൽ വിടില്ല. സ്കൂളിൽ ആ സമയം കഴിയുമ്പോൾ അവർ പെർഫെക്റ്റ്ലി ഫൈനാവും. അപ്പോൾ തുടക്കത്തിൽ ഇത്രമാത്രമേ കാണുള്ളൂ ഈ ചിലപ്പോൾ ചെറിയ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളാവാം. അതുകൊണ്ട് നമുക്ക് തീർത്ത് അത് സ്കൂളിൽ പോകാനുള്ള മടിയാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ട്യൂമറിൻ്റെ ഹെഡേക്ക് എല്ലാം സാധാരണ രാത്രിയിലോ അല്ലെങ്കിൽ അതിരാവിലെ വരുന്ന തലവേദന, ചിലപ്പോൾ വിത്ത് വൊമിറ്റിംഗ് രാവിലെ ഒന്ന് ഛർദ്ദിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ തലവേദനയെ തുടക്കത്തിൽ കാണുന്നില്ല, അങ്ങനെയായിരിക്കും. പിന്നെ അത് വലുതായി വരുമ്പോൾ അതിൻ്റെ സിംപ്റ്റംസ് വേറെ കാണും. നമുക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പാപ്പിലിഡിമ, ഈ എന്താ പറയുക, പാപ്പിലിഡിമ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡെഫിസിറ്റ്സ് ഉണ്ടോ, അതൊക്കെ എക്സാമിനേഷനിൽ അറിയാൻ പറ്റും. പിന്നെ ട്യൂമർ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെ വരാം, ഒരു ഭാഗം തളർന്നു പോവാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ പിക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ്, മീൻസ് തലവേദന അതിരാവിലെ വരിക, അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ നിന്ന് തലവേദന വരിക, തലവേദന വന്ന് രാവിലെ ഛർദ്ദിക്കുക, ഇതൊക്കെയാണ് രണ്ടായി കാണുക. അങ്ങനെയൊക്കെയാണ് സാധാരണ ട്യൂമറിൻ്റെയാണ് എന്ന് നമുക്ക് തോന്നുന്ന തരം തലവേദന. ഓക്കെ, അപ്പം ഈ തലവേദന എന്ന് പറയുമ്പം എല്ലാ പ്രായക്കാർക്കും എല്ലാ അസുഖത്തിൻ്റെയും ഒരു ആദ്യ ലക്ഷണമായിട്ട് വരാറുള്ള ഒരു സിംറ്റമാണോ? ആദ്യ ലക്ഷണമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും. പ്രൈമറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ തലവേദന പല പ്രാവശ്യമായിട്ട് വരുന്നു.
അപ്പോൾ അത് നമുക്ക് വലിയ പേടിക്കാനില്ല. അത് സാധാരണ ഒരു യങ്ങർ ഏജിലാണ്, ഇപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിലും യങ്ങർ ഏജിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഈവൻ ചെറിയ കുട്ടികൾക്ക് വരെ മൈഗ്രെയിൻ കാണാറുണ്ട്. പക്ഷെ സാധാരണ ഒരു 20-30 വയസ്സിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രൈമറി ഹെഡേക്ക് ആണോ സെക്കൻഡറി ഹെഡേക്ക് ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ പ്രൈമറി ഹെഡേക്ക് സാധാരണ കൂടുതൽ കാണുന്നത് യങ്ങർ ഏജിലാണ്, റിക്കറൻ്റ് ആയിട്ട് ഒരേപോലെ വരും. പിന്നെ ഏത് ഇപ്പം അതുപോലെ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ഉണ്ട്, അതും ഈ സ്ട്രെസ് വരുമ്പോൾ മസിലെല്ലാം കൂടുതൽ ടെൻസായിട്ട് ചുറ്റുമുള്ള മസിൽസിന് കൂടുതൽ സ്ട്രെസ് വരുമ്പോഴുള്ള തലവേദനയാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അത് എന്താ ഒരു ബാൻഡ് ലൈക്ക് സെൻസേഷനായിട്ട് വരുന്നത്. അതും യങ്ങർ ഏജിൽ തന്നെയാണ് കൂടുതലായി കാണുന്നത്. അപ്പോൾ പ്രൈമറി ഹെഡേക്സ് അത്, പിന്നെയും പല ടൈപ്സ് ഉണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് അതും മേ ബി അത്രയും യങ് ഏജിലല്ല, മേ ബി 40s ആ ഒരു ഏജിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഏജ് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ അതിന് ഒരു പെർട്ടിക്കുലർ കുറച്ച് ഉണ്ട് ഈ ഏജിലാണ് കൂടുതൽ വരുന്നത്. ആസ് എ ടൂൾ ലൈക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് ആ ഒരു മിഡിൽ ഏജിൽ ആണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ കുറച്ച് പ്രായമായിട്ട് വരുന്ന അതും സെക്കൻഡറി ഹെഡേക്കാണ്, ലൈക്ക് ടെമ്പറൽ ആർട്രൈറ്റിസ് എന്ന് പറയും. ടെമ്പറൽ ആർട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം തലവേദന വരിക. സാധാരണ ഒരു 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു ഭാഗത്ത് മാത്രം തലവേദന വരിക, അതും ആ ഭാഗത്ത് തൊടുമ്പോൾ ടെൻഡനസ് വരിക. അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുട്ടികളുടെ തലവേദന വരുമ്പോൾ നമ്മൾ പൊതുവെ അവരെ ശ്രദ്ധിക്കാറില്ല, സ്ഥിരം വരാറില്ല, എന്തെങ്കിലും മടിയായിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ അവരിൽ തലവേദന വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളിലെ തലവേദന വരുമ്പോൾ ആദ്യം കണ്ണിൻ്റെ പവറൊക്കെ, കണ്ണിൻ്റെ, അതായത് കണ്ണിൻ്റെ പ്രോബ്ലം കൊണ്ട് പല്ലിൻ്റെ പ്രോബ്ലം കൊണ്ട് ഒക്കെ തലവേദന വരാം. അപ്പം കണ്ണിൻ്റെ പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കുട്ടികൾ പറയണം എന്നില്ല. അപ്പോൾ റിഫ്രാക്ടറി എറർ, ചെറിയ അസ്റ്റിഗ്മാറ്റിസ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കണം. പല്ലിൻ്റെ പ്രോബ്ലം ഉണ്ടോ, ചെറിയ സൈനസ് പ്രോബ്ലം ആണോ, പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫീച്ചർ, അതായത് ഞാൻ പറഞ്ഞു രാത്രി കിടക്കുമ്പോൾ തലവേദനയുണ്ട്, രാവിലെ എണീക്കുമ്പോൾ തലവേദന കൂടുതലുണ്ട്, ഇതൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മെഡിക്കൽ അറ്റൻഷൻ വേണം. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി DoctorLifeTV.com സന്ദർശിക്കുക.